നമ്മുടെ വാക്തത്വങ്ങളെ, നമ്മുടെ അനുഗ്രഹങ്ങളെ, കിട്ടേണ്ട നന്മകളെ, കിട്ടേണ്ട പ്രതിഫലങ്ങളെ എല്ലാം പിശാച് തടയുമ്പോൾ, പിശാച് അതിനെതിരെ വാദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വാദിച്ച് ജയിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ നേടിത്തരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഹലോ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത് മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥൻ ഉണ്ട് എന്നതിനെ കുറിച്ചാണ്. അത് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനെ പോലെ തന്നെ ദൈവത്തിന് വചനം പറയുന്ന ഒരു കാര്യസ്ഥനുണ്ടെന്ന്, കോർട്ടിന് മുമ്പാകെ ഒരു ജഡ്ജിന് മുമ്പാകെ വാദിക്കുന്ന പോലെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്. വെളിപ്പാട് പുസ്തകം 12:10 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അത് സാത്താനാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സാത്താന്റെ ഏറ്റവും വലിയ പണി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് നമ്മളെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് അപവാദം, നാം ഇങ്ങനെയല്ല, കുറ്റം ചെയ്തു, ഇവൻ യോഗ്യനല്ല, ഇവനെ അനുഗ്രഹിക്കാൻ പാടില്ല, ഇവനെ ശിക്ഷിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും നമ്മുടെ അനുഗ്രഹങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാനും എല്ലാം പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന് എതിരെ പിശാച് അങ്ങനെ ചെയ്തു. ഇയ്യോബിന്റെ പുസ്തകം 1 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. സക്കരിയാ പുസ്തകം 3:1 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. വാസ്തവത്തിൽ യോശുവ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തന്നെയാണ് ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് അതിനു മുമ്പ് കാണാം, യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ബൽസിക്കുന്നു, യെരുശലേമിന് തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ബൽസിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. ദൈവം യോശുവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, യോശുവയ്ക്ക് വേണ്ടി ദൈവം തന്നെ സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്നും കാണാൻ കഴിയുന്നു. 1 യോഹന്നാൻ 2:1-2 വായിക്കുമ്പോൾ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. പലപ്പോഴും നാം വിശ്വാസികൾ പലതരം പ്രലോഭനങ്ങളിൽ, ചിലപ്പോൾ പാപങ്ങളിലെല്ലാം പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു മധ്യസ്ഥൻ വേണമെന്നത്. അതുമാത്രമല്ല, ഒരു അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വാദിക്കാൻ സ്വർഗീയ കോടതിയിൽ, സ്വർഗത്തിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ മുമ്പാകെ പിശാച് പോലും ചെന്ന് നിൽക്കുന്നു എന്നെല്ലാം നമ്മൾ വചനത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നമുക്കെതിരെ പിശാച് ചെന്നിരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി വാദിക്കുന്ന ഒരുവൻ ആവശ്യമാണ്. അവിടെയാണ് ഈ കഥാവ യേശു ക്രിസ്തുവിന്റെ പ്രസക്തി. യേശു ക്രിസ്തു ആർക്ക് വേണ്ടിയാണ് വാദിക്കാൻ നിൽക്കുന്നത്? ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി യേശു വാദിക്കാൻ നിൽക്കില്ല. തൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പാകെ വാദിക്കുന്നത്. യേശുവിൽ വിശ്വസിച്ച്, യേശുവിൻ്റെ ക്രൂശ്മരണത്തിൽ വിശ്വസിച്ച്, യേശുവിനെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി എപ്പോഴും യേശു പിതാവിൻ്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്ന, നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നത് യേശു ക്രിസ്തുവാണ്. എബ്രായർ 10:19 നമുക്ക് ഇങ്ങനെ ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ, നമുക്ക് ദൈവത്തിന് മുമ്പാകെ ധൈര്യത്തോടുകൂടെ കടന്നു ചെല്ലുവാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. നമ്മുടെ നീതി പ്രവർത്തികളൊന്നും ദൈവത്തിന് മുമ്പാകെ നീതി പ്രവർത്തികളല്ല, അതിലെല്ലാം കറ പുരണ്ട തുണി പോലെയാണെന്ന് യെശയ്യാവിന്റെ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പാകെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഏറ്റവും വലിയ മാർഗം യേശുവിന്റെ രക്തത്താലാണ്. യേശു ക്രിസ്തു എന്ന നിർദ്ദേശം നിഷ്കളങ്കമായ ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 5:9 പ്രകാരം, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും യോഗ്യനായി
നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുവാൻ, നമ്മുടെ അഡ്വക്കേറ്റായി നിൽക്കുവാൻ, നമ്മളെ രക്തത്താൽ അവൻ വിലക്കി വാങ്ങി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നമുക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കും, പിതാവേ ഞാൻ ഇവരിൻ്റെ പാപത്തിന് വേണ്ടി, ഇവൻ്റെ അകർത്തനത്തിന് വേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞു, ഞാൻ മരിച്ച മുഖാന്ത പിശാചിൻ്റെ സകല പ്രവൃത്തിയെ ഞാൻ അഴിച്ചു, പിശാച് എന്ന പഴയ പാമ്പിൻ്റെ തലയെ ഞാൻ തകർത്തു, ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ അതുകൊണ്ടെല്ലാം യോഗ്യനാണ്, എൻ്റെ രക്തത്താൽ ഞാൻ ഇവരെ വിലക്കി വാങ്ങിയതാണ്, എൻ്റെ രക്തം മുഖാന്തരം ഇവർ അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യനാണ് എന്ന് എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു മാത്രമേ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 1:18 യോഹന്നാനോട് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ, നന്മയുടെ താക്കോൽ എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. ആ താക്കോൽ നമുക്ക് തരാൻ കർത്താവ് തയ്യാറാണ്. എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. എല്ലാ അനുഗ്രഹവും എല്ലാ നന്മയും നാം പ്രാപിക്കുന്നത് സ്വർഗീയ പിതാവിൽ നിന്നാണ്. നമ്മുടെ വാക്തത്വങ്ങളെ, നമ്മുടെ അനുഗ്രഹങ്ങളെ, കിട്ടേണ്ട നന്മകളെ, കിട്ടേണ്ട പ്രതിഫലങ്ങളെ എല്ലാം പിശാച് തടയുമ്പോൾ, പിശാച് അതിനെതിരെ വാദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വാദിച്ച് ജയിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ നേടിത്തരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഈ കൃപയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, അവൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായും അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റായും നിൽക്കും. ഈ പറഞ്ഞ മെസ്സേജ് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. നമുക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ യേശു ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് നമ്മളെ ധൈര്യമായിരിക്കും, അത് നമ്മളെ പിശാചിനെതിരെ പോരാടുവാൻ. ദൈവം നമ്മളെ നീതീകരിച്ചാൽ, ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചാൽ നമ്മൾ പിശാചിൻ്റെ ഒരു കണ്ടംനേഷൻ അടിമപ്പെട്ടു പോരുത്. അത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ്. ഇതിനെല്ലാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സത്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. അതിനെ ദൈവം കൂടുതലായി കൂടുതൽ സത്യങ്ങളിലേക്ക്, കൂടുതൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ, യേശു ക്രിസ്തു വിശ്വസിക്കുവാൻ എല്ലാം ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.